നമസ്കാരം. ഞാൻ നിങ്ങളുടെ ബെല്ല. കൂട്ടുകാരെ, ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ നമ്മുടെ സ്കൂൾ പൂട്ടിയത്? പരീക്ഷ പോലും നടന്നില്ല. എല്ലാത്തിനും കാരണം ആ കൊറോണയാണ്. ഭീകരൻ. ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആണിപ്പോൾ. ഈ സാഹചര്യം നമുക്ക് തരണം ചെയ്തേ മതിയാകൂ. നമുക്ക് കോവിഡിനെ തുരത്തണം. നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാണ്. ബ്രേക്ക് ദ ചെയിൻ. ഞാൻ വന്നത് എന്റെ കൂട്ടുകാരെ കാണാനാണ്. അവധിക്കാലത്ത് അവർ എന്തു ചെയ്യുകയായിരിക്കും? വാ, നമുക്ക് നോക്കാം. രാവിലെ തന്നെ നമ്മുടെ അഭിജിത്തും സാരംഗും പത്രം വായിക്കുന്നത് നോക്കൂ. വായിച്ചു വളരട്ടെ. പേരും ആരോഗ്യ പ്രവർത്തകരുമായ രോഗബാധിതരാണ് രണ്ടു പേരിൽ ഒരാൾ ഇടുക്കി ചുവന്നു. ഇന്ത്യയിൽ കോവിഡ് മരണം 886. ഫാനിക ലോക്ക്ഡൗൺ മെയ് 15 വരെ. ഇന്നലെ കേരളത്തിൽ 13 പേർക്ക് കോവിഡ് രോഗികൾ 30 ലക്ഷം കവിഞ്ഞു. അൻവിതയും ഫിദയും ചേർന്ന് പച്ചക്കറിത്തോട്ടം പരിപാലിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ തകർക്കുകയാണല്ലോ. എവിടുന്നോ കുറച്ച് പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. അമൽ രാജ് മുണ്ടൊക്കെ എടുത്ത് കേമനായി നിന്ന് പാടുന്നു. മേലെ പറക്കണ ചക്കി പരിന്തിന്റെ തേരോട്ടം, മേലെ പറക്കണ ചക്കി പരിന്തിന്റെ കണ്ണ് ചെല ചെല കീഴ്പോട്ട്, വെള്ളത്തിലോടി കളിക്കണ മീനിന്റെ കണ്ണ് ചെല ചെല മേൽപോട്ട്. നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടാണല്ലോ വൈകുക്കുട്ടി പാടുന്നത്. അതാ അവിടെ രണ്ടുപേര് ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് പോയി നോക്കാം. അക്ഷയും ആദിദേവുമാണത്. ഹായ് ഹായ്. ബെല്ലയ്ക്ക് ചിത്രമൊക്കെ വളരെ ഇഷ്ടമായി. അതാരാ നമ്മുടെ നഞ്ചിയമ്മയുടെ പാട്ടിന് ചുവട് വെക്കുന്നത്? ഓ, നിവേദിത. കവിതകൾ വളരെ ഇഷ്ടമാണ് ബെല്ലയ്ക്ക്. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കവിത തന്നെയാണല്ലോ വൈകുട്ടി പാടുന്നത്. പഠിച്ചതൊന്നും മറന്നിട്ടില്ല അല്ലേ? ദേ, അങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ ആൽബിൻ പേപ്പർ കൊണ്ടൊരു വിമാനം ഉണ്ടാക്കുന്നു. എനിക്കും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്നും നോക്കട്ടെ. അതാ
അഭിജിത്ത് എനിക്കൊരു പാട്ട് പാടി തന്നിട്ടുണ്ട്, കേട്ടു നോക്കാം. ഇതിനൊക്കെ പുറമെ കുറച്ച് അഭിനയം കൂടി ആയാലോ? ടിക്ടോക്കിലൊക്കെ നമ്മുടെ പിള്ളേരുമുണ്ട്. ദേ കണ്ടോ ഋതുക്കുട്ടിയെ? എടാ പേടി പോയി സാധനം വാങ്ങിക്കൊടുന്ന. ആ എന്തൊക്കെ വേണ്ടേ? അരക്കിലോ മല്ലുള്ളി, ഒരിലോ തക്കാളി. അരക്കിലോ മല്ലുള്ളി, ഒരിലോ തക്കാളി. ആ പോകല്ലേ അവിടൊക്കെ, 100 പച്ചമുളകും വാങ്ങിക്കോ. അരക്കിലോ മല്ലുള്ളി. എനിക്ക് ഒരു പാട്ടും കൂടി കേൾക്കണം. ആവണി ഒന്ന് പാടിക്കേ. ചന്തമ്മടങ്ങുണ്ടാക്കി അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു. അതിലൊന്ന് തിരിച്ചിരിച്ചാലോ? കോവിഡ് കാലത്തെ കുറിച്ച് ഹാസ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രദ്ധക്കുട്ടി. കൊള്ളാം കൊള്ളാം. ബെല്ലയ്ക്ക് സന്തോഷമായി, എന്റെ കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞല്ലോ. സുഖമായിരിക്കുന്നോ നിങ്ങൾ എല്ലാവരും? നമുക്ക് ഉടനെ കാണാം കൂട്ടുകാരെ. എന്റെ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കുകളെയും നിങ്ങളും കണ്ടില്ലേ? ലോകം ഈ മഹാമാരിയൊക്കെ ശമിച്ച് സുരക്ഷിതമാകട്ടെ. എങ്കിൽ ബെല്ല പോകട്ടെ. ടാറ്റാ.